ഫുട്ബോളിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകളായ അർജന്റീനയ്ക്കും ബ്രസീലിനും ശക്തമായ ആരാധക വൃന്ദങ്ങളുള്ള നാടാണ് കേരളം. ഈ ആരാധക പിൻബലത്തിന്റെ പ്രതിഫലനം ഇരു ടീമുകളും പങ്കെടുക്കുന്ന മാച്ചുകൾ നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലും ഉണ്ടാവാറുണ്ട്. കോപ്പ അമേരിക്കയിൽ അർജന്റീന ബ്രസീൽ ഫൈനൽ തീരുമാനിക്കപ്പെട്ടപ്പോൾ തന്നെ ഫാൻസ് ഇടപെടൽ മൂലം സോഷ്യൽ മീഡിയ ഇളകിമറിഞ്ഞിരുന്നു. ഗ്രൗണ്ടിലും തെരുവിലും ഒക്കെ കാണാറുള്ളതുപോലെ സോഷ്യൽ മീഡിയയിലും ഇരു ടീമുകളുടെയും ആരാധകർ തമ്മിലുള്ള പോര് ചിലപ്പോഴെല്ലാം സഭ്യതയുടെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾ ലംഘിക്കാറുമുണ്ട്. പക്ഷേ അത്തരം മര്യാദകളെല്ലാം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രിയ ടീമിന് വേണ്ടി കൈമയും മറന്ന് രംഗത്തിറങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ തീർക്കുന്ന രസകരങ്ങളായ ട്രോളുകളും പരിഹാസങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞൊഴുകുകയാണ്. ഫൈനലിൽ 1-0 വിജയിച്ച് അർജന്റീന ട്രോഫി നേടിയ ശേഷവും സോഷ്യൽ മീഡിയയിൽ ഇരു ടീമുകളുടെയും ആരാധകർ വിജയാഹ്ലാദവും കണ്ണീരൊഴുക്കലും കളിയാക്കലും ന്യായീകരണവുമൊക്കെയായി സജീവമാണ്. ഇതിനിടയിൽ ശ്രദ്ധേയമാവുകയാണ് ആലപ്പുഴ ജില്ലയിലെ ഫുട്ബോൾ ആരാധകരായ 3 CPIM MLA മാരുടെ രസകരമായ പോര്. കടുത്ത അർജന്റീന ആരാധകനായ ആലപ്പുഴ MLA PP ചിത്രരഞ്ജൻ അർജന്റീനയുടെ വിജയത്തിന് ശേഷം ഫേസ്ബുക്കിലിട്ട പോസ്റ്റും അതിനുള്ള കമൻറ്റുമാണ് സംഭവങ്ങളുടെ തുടക്കം. മത്സരശേഷം അർജന്റീന ടീമിൻ്റെ വിജയാഹ്ലാദ ചിത്രങ്ങളും വീട്ടിലിരുന്ന് താൻ കളി കാണുന്ന ചിത്രവും സഹിതം PP ചിത്രരഞ്ജൻ ഒരു പോസ്റ്റിട്ടു. ഈ കപ്പ് ഉയർത്താതെ മാറക്കാനയിൽ നിന്ന് അവർക്ക് മടങ്ങുവാനാകുമായിരുന്നില്ല. 28 വർഷക്കാലത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കോപ്പ അമേരിക്ക കപ്പ് അർജന്റീനൻ മണ്ണിലേക്ക്. അതും ബദ്ധവൈരികളായ നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീലിനെ അട്ടിമറിച്ച് ബ്രസീലിയൻ മണ്ണിൽ നിന്ന് നേടിയ വിജയം. ഇതിലും വലിയ പ്രതികാരം സ്വപ്നങ്ങളിൽ മാത്രം. കോപ്പയിലെ കൊടുങ്കാറ്റായി ഡിമറിയ. കനറികളെ നിലംതൊടിയിക്കാതെ അവർ ആ വിജയം നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡിമറിയ ആ വിജയം സമ്മാനിച്ചു. റൊസാരിയോ തെരുവുകളിലെ മുത്തശ്ശിമാർ ഇനിയും കവിതകൾ എഴുതും. കണ്ണും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ പറയുന്നു, വാമോസ് അർജന്റീന. വാമോസ് അർജന്റീന ഹാഷ്ടാഗിൽ ഇട്ട പോസ്റ്റിൽ ചിത്രരഞ്ജൻ തന്നെ ബ്രസീൽ ആരാധകരായ അമ്പലപ്പുഴ MLA എച്ച് സലാമിനെയും മാവേലിക്കര MLA MS അരുൺകുമാറിനെയും ടാഗ് ചെയ്ത് ഒരു കമൻറ്റും ഇട്ടു. രണ്ടാളും വാങ്ങിവെച്ച ആ മഞ്ഞലടു ഇനിയിപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട, ഇങ്ങു കൊണ്ടുപോര്, ഇപ്പോൾ വീട്ടിലുണ്ട്, നമുക്കൊന്നിച്ച് അർജന്റീനയുടെ വിജയം ആഘോഷിക്കാം. പോസ്റ്റിലും ഈ കമൻറ്റിലും നിരവധി ആളുകൾ പ്രതികരിച്ചു. ബ്രസീലിനെ പിന്തുണച്ചുകൊണ്ടും അർജന്റീന ആരാധകരെ കളിയാക്കിയും എച്ച് സലാം MLA നേരത്തെ ഇട്ട പോസ്റ്റിനിടയിൽ കമൻറ്റായി അദ്ദേഹത്തിൻ്റെ വിശദീകരണവും വന്നു. റഫറിമാർ അർജന്റീനയ്ക്ക് വേണ്ടി ഒത്തുകളിച്ചതുകൊണ്ടാണ് അവർ ജയിച്ചതെന്നാണ് എച്ച് സലാമിൻ്റെ ന്യായീകരണം. സന്ദേശം സിനിമയിലെ തെരഞ്ഞെടുപ്പ് വിശകലന ഡയലോഗ് അനുസ്മരിച്ച് തമാശ രൂപത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പ്രതിക്രിയാവാദികളായ അർജന്റീനയും വിഘടനവാദികളായ റഫറിമാരും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. ബൂർഷ്വാസികളായ അമേരിക്കയും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കളി തോറ്റത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ഈ വിശദീകരണത്തിനൊപ്പം കണ്ണിറുക്കുന്ന ഇമോജിയും എച്ച് സലാം ചേർത്തിട്ടുണ്ട്. ഒടുവിൽ, തോൽവികൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കും, ആശാനെ സല്യൂട്ട് എന്ന് മറ്റൊരു പോസ്റ്റ് കൂടിയിട്ടാണ് എച്ച് സലാം ബ്രസീലിൻ്റെ തോൽവിയിൽ ആശ്വാസം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ.